അങ്ങനെ ബാംഗ്ലൂർ പോകാനുള്ള ദിവസം എത്തിയിട്ടോ. ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറച്ച് സുഖമില്ലാത്ത പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ കുറച്ച് വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ, എടുക്കാൻ പറ്റിയില്ല ശരിക്കും വന്നാൽ. പക്ഷേ കാട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? അതേപോലത്തെ കാഴ്ചകളല്ലേ കാണാനുള്ളത്? എത്രയോ ആനകൾ, രണ്ട് മൂന്ന് ആനകളും കുട്ടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു പോകാം. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ. അതൊക്കെ വീഡിയോ എടുത്തില്ലേ പിന്നെ നമുക്ക് നഷ്ടമായി പോവില്ലേ? കാരണം എപ്പോഴെങ്കിലുമൊക്കെ കാണുന്നില്ലേ? അത് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഒറ്റക്കുമ്പോൾ നിൽക്കുന്നു, നമ്മൾ ബസ്സിനെ നോക്കി നിൽക്കുക. പക്ഷേ ഉപദ്രവിക്കാൻ വരുന്ന രീതിയിലൊന്നും അല്ലായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ലേ. പിന്നെ ഗുണ്ടൽപേട്ട അങ്ങ് എത്തിയപ്പോഴേക്ക് ഫുള്ള് ഓറഞ്ച് കളറിൽ അടിപൊളിയായിട്ട് ഇരിക്കുക കേട്ടോ. എന്താണ് ജമന്തിപ്പൂവൊക്കെ വിരിഞ്ഞിട്ട്, ഓണത്തിനേക്കുള്ള പൂക്കളായിരിക്കും ഇത്. അപ്പം അവിടെ നിന്നാണല്ലോ നമുക്ക് ഓണത്തിനുള്ള പൂക്കളൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സൺഫ്ലവർ ഫീൽഡ് ഉണ്ട്, പക്ഷേ അധികമൊന്നും കാണാൻ പറ്റില്ല. ഒരു ഭയങ്കര തിക്കായിട്ടൊന്നുമില്ല, എന്നാലും കുറച്ച് ചെറിയ രീതിയിൽ സൺഫ്ലവറും കണ്ടു. അതിനുശേഷം പിന്നെ ഞാൻ കിടന്നു, എന്തോ വയ്യാത്ത പോലെ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ എണീച്ചിരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ കിടന്നു. കിടന്ന് എണീച്ചപ്പോഴത്തേക്ക് ഇതേ മൈസൂർ പാലസ്, മൈസൂർ പാലസ് നമുക്ക് എടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? കുറേ നാൾ നമ്മൾ അതിൻ്റെ മുന്നിലൂടെയൊക്കെ നടന്നു പോയ സ്ഥലമല്ലേ. അങ്ങനെ അതും എടുത്തു. അതിനുശേഷം നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലെത്തി, സ്റ്റാൻഡിൽ നേരെ വിഷ്ണു ഭവനിലേക്ക് വിട്ടു. അതാണല്ലോ നമ്മളെ സ്ഥിരം സ്പോട്ട്. അങ്ങനെ അവിടെ കുഴപ്പം, എനിക്ക് മസാല ദോശ ആയിരുന്നു താല്പര്യം, പക്ഷേ ആ ഉച്ച സമയത്തോടെ നമുക്കത് കിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്കുള്ള സംഭവം നമ്മൾ കേർഡ് റൈസ് ആണ്, അത് വാങ്ങിച്ച് കഴിച്ചു. നമ്മൾ മൈസൂർ പോയി കഴിഞ്ഞാൽ സ്ഥിരം പാനിപ്പൂരി സ്പോട്ടിൽ കഴിക്കാൻ നമ്മളെപ്പോഴും പോകാറുള്ളതാണല്ലോ. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് വയ്യാത്തതുകൊണ്ട് അവിടെ വരെ നടക്കാനുള്ള ബുദ്ധിമുട്ടും, അതുകൊണ്ട് ഈ പ്രാവശ്യം അത് ക്യാൻസൽ ചെയ്തു. നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടി ഡാൻസ് ചെയ്യുന്നത് കണ്ടു, നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം മഴയും വെയിലും ഒക്കെ മാറി മാറി വന്നു. പിന്നെ നമ്മളെ ട്രെയിൻ വന്നു, അന്ന് രാത്രി 8 മണി 9 മണിക്കാകുമ്പോഴത്തേക്കും നമ്മൾ ബാംഗ്ലൂർ എത്തി. അതിനുശേഷം ഞാൻ വാവനൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, ശരിക്കും മെയിനായിട്ട് പോയി ഞാൻ വാവന എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതും പറ്റിയില്ല, ദൂരെ ഒന്ന് നോക്കിക്കുക ചെയ്തു. എന്നിട്ട് വാവനെ അങ്ങനെ വിളിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും കേട്ടോ, നോക്കിയിട്ട് ആരായി വിളിച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു. പിന്നെ അമ്മ ഫുഡൊക്കെ കൊടുക്കുന്നത് നോക്കിക്കൊണ്ടിരുന്നു. അതൊക്കെ അല്ലേ പറ്റുള്ളൂ, പനി മാറട്ടെ എന്നിട്ട് നമുക്ക് എടുക്കാം അല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.